ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശിവാസ് കിച്ചൺ ലാൻഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ പൊട്ടറ്റോ ഫ്രൈ ആണ്. മീനും മുട്ടയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള രണ്ട് പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു കനത്തിലും വലുപ്പത്തിലും മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൽ ആ ഒരു സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പൊട്ടറ്റോ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മുളക് പൊടി, അല്ലെങ്കിൽ നമ്മുടെ എരിവിനാവശ്യമായ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതിലേക്ക് ആ ഉപ്പും എരിവൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോടെ നല്ലപോലെ ചൂടായ ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ മസാല പുരട്ടി വെച്ച പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൊട്ടറ്റോ കഴുകിയതിൻ്റെ പേരിൽ ഇതിൽ കുറച്ച് വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ അതൊന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും, കാരണം നമ്മളിത് ചെറുതായിട്ടല്ല അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റൊക്കെ ഒരു 3/4 ഭാഗത്തോളം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നേരിയതായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനി നമ്മളിത് അടച്ച് വയ്ക്കുന്നില്ല, തുറന്ന് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം അടച്ച് വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ആവി വെള്ളത്തിൽ ഇത് വേവ് മാത്രമേ ഉള്ളൂ, ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിനി തുറന്ന് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വയ്ക്കാതെ തുറന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ എരിവോ ഉപ്പോ എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഏകദേശം ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്കിതിലോട്ട് ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. രണ്ട് പൊട്ടറ്റോക്ക് ഒരല്ലി വെളുത്തുള്ളിയൊക്കെ മതിയാവും കേട്ടോ. വെളുത്തുള്ളി അധികമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുപ്പ് തോന്നും. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ ഈ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം കൂടുതൽ ഇത് ഫ്രൈ ആവേണ്ട, ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടുതൽ ഫ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലോ. പെട്ടെന്ന് നമുക്കൊരു മീനോ ഒന്നുമില്ലാത്ത സമയത്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സൈഡ് ഡിഷാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.